ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന ശോഭാ സുരേന്ദ്രൻ 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി 48 മണിക്കൂർ ഉപവാസം അനുഷ്ഠിച്ചാണ് ശോഭ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ദീർഘനാളത്തെ അവധിയൊന്നുമില്ലാതെ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ശോഭാ സുരേന്ദ്രൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നത്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പാർട്ടിയിൽ ഒരു തിരുത്തൽ ശക്തിയാകാമെന്നും സംസ്ഥാന നേതൃത്വം പിടിച്ചെടുക്കാമെന്നും വിചാരിച്ചാണ് അന്ന് ശോഭ മാറിയുന്നത്. മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുകയും വിമത സ്വരം ഉയർത്തി കൂടെ നിന്നവരും ഓരോരുത്തരായി പാർട്ടിയിൽ പിന്നീട് സജീവമായി. ശോഭ ചേച്ചി മാത്രം ഒറ്റപ്പെട്ടു. കൂടെ നിന്നവരെല്ലാം ശോഭ ചേച്ചിയെ കാലുവാരി. അവർക്കറിയാം ശോഭ ചേച്ചിയുടെ കൂടെ നിന്നാൽ ഇങ്ങനെ നിൽക്കാനേ പറ്റുമെന്ന്. നിന്ന് നിന്ന് ഒടുവിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താകുമെന്ന അവസ്ഥയാവുമെന്ന്. എല്ലാവരും പാലം വലിച്ച് സുരേന്ദ്രൻ്റെ കൂടാരത്തിലേക്ക് ഓടിക്കയറിയപ്പോൾ ആ ഒറ്റപ്പെടലിൻ്റെ വീർപ്പുമുട്ട് സഹിക്കാൻ വയ്യാഞ്ഞാണ് ഒടുവിൽ ശോഭയും മനസ്സില്ലാ മനസ്സോടെ സുരേന്ദ്രൻ്റെ കൂടാരത്തിൻ്റെ പടിവാതുക്കൽ നാണം കെട്ടെത്തിയത്. നേരത്തെ പാർട്ടിയിൽ വീണ്ടും സജീവമാകണമെന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും ശോഭ ചേച്ചി വഴങ്ങിയിരുന്നില്ല. മസിൽ പിടിച്ചു നിന്നു. അടുത്തിടെ ദേശീയ അധ്യക്ഷൻ JP നന്ദ സംസ്ഥാനത്തെത്തിയതോടെയാണ് തീർത്തും ഒറ്റപ്പെട്ടു പോകുമെന്ന തോന്നലുണ്ടായത്. ഉടൻ തന്നെ സംസ്ഥാന നേതൃത്വം തന്നെ അവഗണിക്കുന്നുവെന്ന് പരാതിയുമായി ശോഭ ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കണ്ടു. അപമാനവും അവഹേളനയും അവഗണനയും മോദിയോട് തുറന്നു പറഞ്ഞു. മോദി ആശ്വസിപ്പിച്ചു, വന്ന വഴിയേ പൊയ്ക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് മോദി കേരളത്തിൽ വന്നത്. ശോഭ വിചാരിച്ചത് മോദിയുടെ നിർദ്ദേശപ്രകാരം സുരേന്ദ്രനും കൂട്ടരും വന്ന് കരഞ്ഞു കാലുപിടിക്കുമെന്ന്. പക്ഷേ ശോഭ ചേച്ചിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. എന്നാൽ ഇനിയും മാറി നിന്നാൽ എന്നേക്കുമായി മാറി നിൽക്കാനേ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത്. വിശ്വസ്തരായ 4 അനുയായികൾക്കൊപ്പമാണ് ശോഭ സെക്രട്ടേറിയറ്റ് പടിക്കലെത്തിയത്. മടങ്ങിവരവിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ശോഭ പറഞ്ഞത് എന്താണെന്നറിയാമോ? ശോഭ സുരേന്ദ്രൻ എന്നാൽ BJP ആണ് എന്നായിരുന്നു മറുപടി. പോരാട്ട മനസ്സുള്ള എല്ലാ പാർട്ടിക്കാരും ഉദ്യോഗാർത്ഥികളെ പിന്തുണയ്ക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആ പറഞ്ഞത് കേൾക്കാൻ രസമുണ്ട്. പക്ഷേ BJP ക്കാർ അതെങ്ങനെ എടുക്കുമെന്ന് കണ്ടറിയണം. എങ്ങനെയും പിടിച്ചു നിൽക്കാൻ ഒരു കച്ചി തുരുമ്പാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഈ സമരം. 48 മണിക്കൂറാണ് ഉപവാസം ഇരിക്കുന്നത്, ഒന്നും രണ്ടും അല്ല. ഈ 48 മണിക്കൂറിനിടെ അവിടെ സമരം ഇരിക്കുന്ന മറ്റ് സമരക്കാർ സമരം അവസാനിപ്പിച്ച് പോകല്ലേ എന്നാണ് ശോഭ ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. കാരണം ശോഭയുടെ കൂടെ ഇരിക്കാൻ ഒരു BJP ക്കാരനുമില്ല. ആകെയുള്ളത് മറ്റ് സമരക്കാരാണ്. അവർ സമരം അവസാനിപ്പിച്ച് പോയാൽ ശോഭയും നാണം കെട്ട് പൊടിതട്ടി എഴുന്നേറ്റ് പോകേണ്ടി വരും. എന്നെ നാണം കെടുത്തല്ലേ കൂട്ടുകാരെ, എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണേ എന്നാണ് മനസ്സിൽ ഇപ്പോൾ ശോഭ ചേച്ചി പ്രാർത്ഥിക്കുന്നത്. ചേച്ചിയുടെ ഒരു കാര്യമേ